ഹലോ ശുഭരാത്രി കൂട്ടത്തിന് ഒരു ഹാപ്പി ഡേ ആണ് എന്താണെന്ന് നോക്കൂ സിക്സ് ഹൺഡ്രഡ് എപ്പിസോഡ് ഐ ക്യാൻ ബിലീവ് കഷ്ടിച്ച് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അന്ന് നമ്മുടെ ക്വാറന്റൈൻ തീരും അപ്പോഴേക്ക് അത് കഴിയുമ്പോൾ ഇത് നിർത്തും എന്നൊക്കെ വെച്ച് വളരെ എല്ലാം ആവശ്യമായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ അന്ന് ഇന്നിത് അറുന്നൂറാം എപ്പിസോഡ് അറുന്നൂറ് ദിവസങ്ങളെങ്കിലും നമ്മളെല്ലാവരും ഒരു കുറച്ച് സമയം ഒന്നിച്ചുണ്ടായിരുന്നു എന്നൊരറിവ് വളരെ സന്തോഷം തരുന്നുണ്ട് ഇപ്പോൾ അറുന്നൂറാം എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതാ പറയേണ്ടേന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ യാത്രയെപ്പറ്റിയൊക്കെ പക്ഷെ അതല്ല കുറച്ചും കൂടി നമ്മളെ വളരെയധികം എന്താ പ്രചോദിപ്പിക്കുന്ന നമുക്ക് കുറേ കൂടി ചിന്തകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത്ര വലിയ പെ എപ്പോഴും പോസ്റ്റിടുന്ന ഒരാളല്ല നമ്മുടെ പ്രിയപ്പെട്ട സത്യനന്തിക്കാട് സത്യേട്ടൻ എന്നെ ഞാൻ പറയുമായിരിക്കും പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഊ ഞങ്ങളു ഭയങ്കര എപ്പോഴും അങ്ങനെയൊന്നുമല്ല ഞാൻ വിരലിൽ വിരലിലെണ്ണാവുന്ന തവണ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അല്ലാതെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളെല്ലാ മലയാളികളെയും പോലെ നമ്മുടെ വീട്ടിലെ ആരോ ആണ് നമ്മളെ അറിയുന്ന ഒരാളാണ് നമ്മളുടെ പ്രതീക്ഷകളും ഒക്കെ നന്മ നിറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ് അത് വളരെയധികം മാനസികമായൊരടുപ്പുണ്ട് പിന്നെ ശുഭരാത്രി കൂട്ടത്തിന് അദ്ദേഹത്തിനോട് മറ്റൊരു മറ്റൊരടുപ്പുണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഓർക്കണം നമ്മൾ ശുഭരാത്രി പറഞ്ഞു തുടങ്ങിയത് ഇതുപോലെ അദ്ദേഹം എഴുതിയ മറ്റൊരു വിഷയത്തെ പറ്റിയായിരുന്നു അദ്ദേഹം മദ്രാസിൽ പോയത് അങ്ങനത്തെ വളരെ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു കുറിപ്പിൽ കൂടിയായിരുന്നു തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഇന്നതാ നോക്കുമ്പോൾ സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നേരത്തെ മകൾ എന്ന ചി ഏറ്റവും പുതിയ ചിത്രത്തിന് മകൾ എന്ന പേര് തെളിഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം അത് കഴിഞ്ഞ എന്നാ ഒക്ടോബറോ അല്ല വളരെ കുറേത്താൾ ഡിസംബർ പതിനൊന്ന് ഡിസംബറിന് അന്നൊരു പോസ്റ്റ് ഇട്ടതാണ് ഇന്നിപ്പോൾ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ സ്വാഭാവികമായും വായിച്ചു പക്ഷേ ശിവരാത്രി നേരം വരെ അത് മനസ്സിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അത് വായിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഞാനതിൻ്റെ കുറച്ച് വായിക്കാം വളരെ ദീർഘമായ ഒരു പോസ്റ്റാണ് കാരണം ആരെയാണോ അദ്ദേഹം അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെ പറ്റി എത്ര എഴുതിയാലും അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എത്ര ഓർത്താലും മതിയവില്ലാത്ത ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന നിലാവ് പോലെ ഒരാൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ വി ജെ ജെയിംസിൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചെറുകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ച ദിവസം പെട്ടെന്ന് എനിക്ക് സേതു മാധവൻ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി പലപ്പോഴും ആ ശബ്ദം ഫോണിലൂടെ കേൾക്കുന്നത് ഒരു ഊർജ്ജമാണ് മദുരാശിയിൽ അഴ്ചപ്പതിപ്പ് കിട്ടിയിരിക്കില്ലെന്നും സേതു മാധവൻ സാർ ആ കഥ കാണാനിടയില്ലെന്നും എനിക്കറിയാമായിരുന്നു രണ്ടാമത്തെ ബില്ലിന് ഫോൺ എടുത്തു സാര തിരക്കിലൊന്നുമല്ലോ ഞാൻ ചോദിച്ചു ഞാൻ ടിപ്പു സുൽത്താനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നമ്മളൊന്നും മനസ്സിലാക്കിയ പോലെ അല്ല അയാൾ എനിക്ക് അതിശയം തോന്നി ടിപ്പു സുൽത്താനെ പറ്റി കേട്ടിട്ടല്ല വയസ്സ് തൊണ്ണൂറ് കഴിഞ്ഞിട്ടും വായനയിൽ ഹാരം പിടിച്ചിരിക്കുന്ന ഒരാൾ ക്യാമറാമൻ വേണു പറയാറുണ്ട് മരണത്തെ നമ്മൾ പേടിക്കേണ്ടതില്ല സമയമാകുമ്പോൾ അതങ്ങ് സംഭവിച്ചോളും പേടിക്കേണ്ടത് വാർദ്ധക്യത്തെയാണെന്ന് സേതുമാധവൻ സാറിനെ പോലെ വായിക്കാനുള്ള മനസ്സും കുറേ പുസ്തകങ്ങളും ഉണ്ടെങ്കിൽ വാർദ്ധക്യത്തെ മറികടക്കാമെന്ന് എനിക്കും തോന്നി ഞാൻ കഥയെപ്പറ്റി പറഞ്ഞു ആ അതു പിന്നെ അതിനെക്കുറിച്ചാണേ രണ്ട് മൂന്ന് വർഷം മുമ്പ് തൃശ്ശൂരിൽ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിന് ഞാനും സാക്ഷിയായിരുന്നു അന്ന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സേതുസാറിനായിരുന്നു കെ എസ് സേതുമാധവൻ എന്ന പേര് അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്നവർ മാത്രമാണ് കൈയടിച്ചത് തുടർന്ന് സേതുമാധവൻ സംവിധാനം ചെയ്ത ചില ചിത്രങ്ങളിലെ ദൃശ്യങ്ങൾ എന്ന അറിയപ്പോടുകൂടി സ്റ്റേജിലെ തിരശ്ശീലയിൽ അവ പ്രദർശിപ്പിക്കപ്പെട്ടു അനുഭവങ്ങൾ പാളിച്ചകൾ വാഴവിയമായ മോഡയിൽ നിന്ന് കരകാണാക്കടൽ യക്ഷി ക കടൽപ്പാലം ചട്ടക്കാരി ഓപ്പോൾ ഒരു തലമുറയെ മുഴുവൻ ആവേശം കൊള്ളിച്ച സിനിമകളുടെ പ്രസക്ത ഭാഗങ്ങൾ അത് കണ്ടതോടുകൂടി കാതടപ്പിക്കുന്ന ഹർഷാരവമായിരുന്നു ആ ശബ്ദഘോഷങ്ങൾക്കിടയിലൂടെ നിലാവ് പോലെ ഒരു മനുഷ്യൻ വേദിയിലേക്ക് കയറി വന്നു മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് സേതുസാറിന് ആ പുരസ്കാരം സമർപ്പിച്ചത് സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരോടും സൗമ്യമായി നന്ദി പറഞ്ഞ് സേതുസാർ ഇറങ്ങിപ്പോകുമ്പോൾ കാണികളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വലുപ്പം ആകാശത്തോളം ഉയരുന്നുണ്ടായിരുന്നു എപ്പോഴും താഴേക്ക് മാത്രം നോക്കി നടന്ന മനുഷ്യനാണ് സേതു മാധവൻ സാർ അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ കാണാനും ഞങ്ങളുടെയൊക്കെ ആത്മവിശ്വാസത്തെ ഉണർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞത് രണ്ട് മാസത്തിന് മുമ്പ് പുതിയ സിനിമ അതാണ് നമ്മൾ ഈ പറഞ്ഞ മകൾ ഷൂട്ടിങ്ങിന് പുറപ്പെടുന്ന ഒരു ദിവസം രാവിലെ എൻ്റെ മൊബൈലിലേക്ക് സേതു സാറിൻ്റെ ഫോൺ കോൾ ഇന്നലെ രാത്രി തന്നെ സത്യനെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പതിനൊന്ന് കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു വത്സല പറഞ്ഞു സത്യനെ ഉറങ്ങിക്കാണും നാളെ വിളിച്ചാൽ മതിയെന്ന് കാരണം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു പൂമരം പൂത്തു വരവേൽപ്പ് ടി വിയിൽ വീണ്ടും കണ്ടുവത്രേ സത്യനും ശ്രീനിവാസനും എത്ര മികവോടെയാണ് ആ ആശയം അവതരിപ്പിച്ചത് വരവേൽപ്പിനേക്കാൾ നൂറിരട്ടി മികമുള്ള സിനിമകൾ ഒരുക്കിയ വ്യക്തിയാണ് മറ്റുള്ളവരിലെ ചെറിയ നന്മകൾ പോലും കണ്ടെത്താൻ കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല അതങ്ങനെ പോവുകയാണ് കേട്ടോ കുറേ കാര്യങ്ങളുണ്ടേഷം സത്യൻ സാർ സത്യേട്ടൻ തന്നെ വലിയൊരു ഡയറക്ടർ ശേഷം ഇദ്ദേഹത്തിന് സഹസംവിധായകനാണ് പോയത് അപ്പോൾ സേതു സാർ തിരിച്ചു പറഞ്ഞത് തിരിച്ച് സത്യൻ്റെ സിനിമയ്ക്ക് ഞാനും വന്ന് സഹസംവിധായകനായാലേ ആ കടം ആ കടം എനിക്ക് വീടുള്ളൂ എന്ന് അപ്പോൾ അവസാനം സത്യേട്ടൻ പറഞ്ഞു നിർത്തുന്നതാണ് ആ കട ഒരിക്കലും വീട്ടിയില്ലയോ പക്ഷെ വീടാതിരിക്കട്ടെ അത് വീടരുത് കാരണം അതെൻ്റെ അനുഗ്രഹമാണ് എന്ന് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ കുറച്ച് നേരം ഞാൻ കണ്ണടച്ച് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതേപോലെ തന്നെ ഈ പോസ്റ്റിലൂടെ കടന്നുപോയി ഒന്ന് ആദ്യം പറഞ്ഞേ വാർദ്ധക്യ മരണത്തെയല്ല വാർദ്ധക്യത്തെയാണ് ഭയപ്പെടേണ്ടത് സത്യമാണ് വാർദ്ധക്യത്തിൽ ആരാണ് നമുക്ക് കൂട്ടുണ്ടാവുക എന്നത് നമുക്ക് ഭക്തിയോടുകൂടി പറയാം ചരണം മൊഴികുളമായാന്നൊക്കെ പക്ഷേ ഭക്തിക്കും അപ്പുറം നമ്മുടെ ലൗകിക ജീവിതത്തിൽ ശരിയാണ് നല്ല നല്ല സിനിമകൾ നല്ല പാട്ട് നല്ല വായന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനേയും ഭയപ്പെടേണ്ട എന്നത് രണ്ട് ഗുരുത്വം എന്ന് പറയുന്ന കാര്യം എത്ര മമതയോടെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് സേതുമാധവൻ സാറിനേക്കാൾ ഏറ്റവും അറിയാവുന്നത് ഒരുപക്ഷെ സത്യനന്തിക്കാട് എന്ന പേരായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന പലരും ഹോളിവുഡിലെ സംവിധായകരോട് അല്ലെങ്കിൽ ടെലിങ്ക് ബോളിവുഡ് ഇവരോടൊക്കെ മാത്രം വിധേയത്വവും അവരോടും അവരോട് മാത്രം ആരാധനയും ഒക്കെ പറയുമ്പോൾ മലയാളത്തിനെ അതിനെല്ലാം മുമ്പ് തന്നെ അതിനേക്കാൾ ഉയർന്ന പദവിയിൽ കൊണ്ടെത്തിയ ഒരാളുടെ മുന്നിൽ വിനീതനാവാൻ കഴിയുക അത് എക്സ്പ്രസ് ചെയ്യുക അതാണ് നമ്മൾ പറയുന്നത് ഗുരുത്വം ആ ആ ഒരു ഫീല് അതെപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലേക്ക് ഈ പോസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളേക്കാൾ വലിയ ഒരാൾ നമ്മളെ കൺസിഡർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വലുത് ചെറുതെന്നതിനപ്പുറം എല്ലാവരെയും നമ്മുടെ സൗമ്യത കൊണ്ട് സ്നേഹം കൊണ്ട് നമുക്ക് അവരോടുള്ള അപ്രീസിയേഷൻ കൊണ്ട് അവരോടുള്ള മമത കൊണ്ട് എങ്ങനെയാണ് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ആ ഒരൊറ്റക്കുറിപ്പ് നമ്മുടെ മനസ്സിൽ ബാക്കി നിർത്തുന്നുണ്ട് ഇത്തരം നല്ല നല്ല ചിന്തകളിലൂടെ വായനകളിലൂടെ പങ്കുവയ്ക്കലുകളിലൂടെ ഒരു യാത്രയായിരുന്നു ഈ അറുന്നൂറ് എപ്പിസോഡും എന്ന് ഞാൻ കരുതുന്നു മുന്നോട്ടും ഭഗവാൻ ഈ എപ്പിസോഡുകളിലൂടെ നമ്മളെ ഒന്നിച്ചു കൊണ്ടുപോകട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭരാത്രി